പണി പൂർത്തിയാകാതെ പാതിവഴിയിൽ നിന്നുപോയ അജന്താഗുഹകളുടെ ചരിത്രം അറിയാമോ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ആ കൽവിസ്മയങ്ങളുടെ ചരിത്രം അറിയാൻ കൊതിക്കുന്നവരാണ് പലരും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യാതൊരുവിധ സാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ വമ്പൻ പാറകൾ തുരന്ന് കരവിരുദ്ധ തെളിയിച്ചത് കണ്ടാൽ തീർച്ചയായും നമ്മെ അത്രത്തോളം അത്ഭുതപ്പെടുത്തും രണ്ട് ഘട്ടങ്ങളിലായി നൂറ്റാണ്ടുകളെടുത്ത് നിർമ്മിച്ച അജന്തയുടെയും എല്ലോറയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ആ ഗുഹാക്ഷേത്രത്തിന്റെ ചരിത്രവുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അജന്തയിലെ ഇരുപത്തിയൊൻപത് ഗുഹാമുഖങ്ങൾക്കും എല്ലോറയിലെ മുപ്പത്തിനാല് ഗുഹാമുഖങ്ങൾക്കും പറയാനുള്ളത് ഏകദേശം ഒരേ കഥകൾ തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഓറംഗാബാദിലാണ് പ്രത്യേകിച്ച് ഒരു ആമുഖവും ആവശ്യമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രങ്ങളായ അജന്തയും എല്ലോറയും ഉള്ളത് ബിസി രണ്ടാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ഒക്കെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു കാലപ്പഴക്കത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് കാട് മൂടിക്കിടന്ന ഈ ഗുഹകളെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ യാദർശികമായി കണ്ടെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ അജന്ത ഗുഹാക്ഷേത്രങ്ങൾ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങൾ അജന്ത ഇല്ലോറയിൽ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഏതായാലും കമന്റ് ചെയ്യൂ ആദ്യം നമുക്ക് അജന്ത ഗുഹകളെ കുറിച്ച് പറയാം ഔറംഗബാദിൽ നിന്നും നൂറ് കിലോമീറ്റർ ഉള്ളിലായാണ് അജന്ത പർവ്വത ശിഖിരങ്ങളുടെ താഴ്വാരമുള്ളത് കരിങ്കലിൽ കവിത വിരിയുന്ന ഒരു മഹാത്ഭുതം തന്നെയാണ് അജന്ത ബുദ്ധമതസ്ഥർ പർവ്വതങ്ങൾ തുറന്നുണ്ടാക്കിയ ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെയുള്ളത് ബോധ്യസത്തിന്റെ സന്ദേശങ്ങളും കഥകളും ചുമരുകളിൽ ചിത്രങ്ങളായും ശില്പങ്ങളായും കൊത്തിവച്ചിരിക്കുന്നുണ്ട് സന്യാസിമാർ വീരപുരുഷന്മാർ നർത്തകർ സ്ത്രീ രൂപങ്ങൾ തുടങ്ങി പരന്നു കിടക്കുകയാണ് ഗുഹാന്തരങ്ങൾ ഉടനീളം മഹാരാഷ്ട്രയുടെ അതിർത്തി പങ്കിടുന്ന താപ്തി നദിയുടെ കൈവടിയായ വാഗൂർ നദിയുടെ തീരത്താണ് ചരിത്രമുറങ്ങുന്ന അജന്താ ഗുഹകളുള്ളത് തറയിൽ മിനുസമുള്ള കരിങ്കല്ലിന്റെ പ്രതലം ഉത്തരങ്ങൾ ചിത്രപാളികളോട് കൂടിയത് അവയെ തൂണുകൾ താങ്ങി നിർത്തുന്നു അവയിലാണെങ്കിലോ അഴകും തൂക്കവും ശില്പകലിയും ഇഴുകിച്ചേർന്നത് കരിങ്കല്ലിൽ ഉളിയും ചുറ്റുകയും കൊണ്ട് നിർമ്മിച്ച അകത്തളങ്ങളും അകമുറികളും കാലിലൂടെ അരിച്ചു കയറുന്ന ഇപ്പം ഗുഹകൾക്കും ക്ഷേത്രങ്ങൾക്കും നമ്പറിട്ട് അതിൻ്റെ പ്രത്യേകതകൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ മധ്യഭാഗത്ത് ബുദ്ധപ്രതിമകൾ കാണാം അവയ്ക്ക് ചുറ്റും ബുധൻ്റെ ദൈനംദിന ജീവിതത്തെ ചിത്രീകരിക്കുന്ന ചുവർ ചിത്രങ്ങളും പെയിന്റിങ്ങുകളും ചാണകവും കളിമണ്ണും ഒക്കെയാണ് ചാണകവും കളിമണ്ണും ഒക്കെയാണ് അന്ന് പെയിന്റിങ് ചെയ്യാൻ ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു കിറ കൃത്യമായ കൂടി ആ ഭീമൻ പാറകൾ തുരുന്ന കൽത്തൂണുകൾ കെട്ടിപ്പൊക്കിയതും അതിലെ ഓരോരോ ചിത്രപ്പണികളും കാണുമ്പോൾ നോക്കി നിന്ന് പോവാത്തവർ വിരളമാണ് അതിനൊപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം വെറും ചിത്രപ്പണികളല്ല ബുദ്ധമത വിശ്വാസത്തിൻ്റെയും അതിനു പുറമെ രാമായണത്തിലെ കഥാസന്ദർഭങ്ങളും സൂര്യനെ ആരാധിച്ചിരുന്നതിന്റെ തെളിവുകളുമൊക്കെ നമുക്ക് അവിടെ കാണാം ബുദ്ധരും ഹിന്ദു ദൈവങ്ങളും ഒരേ സമയം ഇന്ത്യൻ സംസ്കാരത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് അജന്ത ഗുഹകൾ നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഹിന്ദു പുരാണങ്ങളും ഹിന്ദു ദൈവങ്ങളും അജന്തയിലുണ്ട് ബുദ്ധമതം എത്ര കാവ്യാത്മകമായാണ് സ്ത്രീ സൗന്ദര്യം കലയിൽ ആവാഹിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവരുടെ ആഭരണങ്ങൾ അലങ്കാരങ്ങൾ ശരീര സൗന്ദര്യം വെളിവാകുന്ന രീതിയിലുള്ള പോസുകൾ അതിശയം തന്നെയാണ് ശതവാഹനന്മാരും വാഘാടകന്മാരും നാട്ടുരാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് പ്രാചീന സംസ്കാരവും ചരിത്രവും നന്നായി മനസ്സിലാക്കാൻ ഈ ഗുഹകളിലൂടെ സാധിക്കും നൂറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ അജന്തയുടെ പണി പൂർത്തിയാക്കാതെ പാതി വഴിയിൽ നിന്നുപോയത് നമുക്ക് കാണാം എന്തുകൊണ്ട് അതവിടെ നിന്നുപോയുന്ന ഏതൊരു കാഴ്ചക്കാരനെയും ചിന്തിപ്പിക്കും പാതി വഴിയിൽ കൊത്തി നിർത്തിയ കൽത്തൂടുകളും ചിത്രപ്പണികളും കാഴ്ചക്കാരനെ അത് ചിന്തിപ്പിക്കാതെ ഇരിക്കില്ല ചില പഠനങ്ങൾ പറയുന്നത് ബി സി നൂറ് മുതൽ നൂറ് സിഇ വരെയുള്ള കാലഘട്ടത്തിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ടതാണെന്നാണ് മൂന്ന് നൂറ്റാണ്ടിലേറെക്കാലം അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു നാനൂറ്റി അറുപത് മുതൽ നാനൂറ്റി എഴുപത്തിയേഴിൽ മരിക്കുന്നതുവരെ ഭരിച്ചിരുന്ന വാഗാടക രാജവംശത്തിലെ ഹിന്ദു ചക്രവർത്തിയായ ഹരിസേനയുടെ കാലത്താണ് ഇതിന് മാറ്റം വന്നത് അദ്ദേഹം തന്റെ ഭരണകാലത്ത് നിരവധി പുതിയ ഗുഹകൾ ഏറ്റെടുത്ത് നിർമ്മിച്ചു നാനൂറ്റി അറുപത്തിരണ്ടിൽ ഒരേ സമയം പല ഗുഹകളിലും ഈ പ്രവർത്തനം ആരംഭിച്ചു അയൽരാജ്യമായ അസ്മാക്ക രാജാക്കന്മാരുടെ ഭീഷണി കാരണം ഈ പ്രവർത്തനം നാനൂറ്റി അറുപത്തിയെട്ടിൽ താൽക്കാലികമായി നിർത്തിവച്ചു അതിനുശേഷം പതിനേഴ് മുതൽ ഇരുപത് എന്നീ ഗുഹയിൽ മാത്രം പണി തുടർന്നു പിന്നീട് നാനൂറ്റി എഴുപത്തിരണ്ടിൽ പൂർണ്ണമായും അത് നിർത്തിവെച്ചു അത് ഏകദേശം നാനൂറ്റി വരെ നീണ്ടു നിന്നു അതിനിടയിൽ പല കലാപങ്ങളും കടന്നുകയറ്റവും നടന്നു അങ്ങനെ പണിമുടങ്ങിയും നിർത്തിവെക്കലുമായി തുടർന്നു പോന്നു അത് കഴിഞ്ഞ് നാനൂറ്റി എൺപതിനു ശേഷം സൈറ്റിൽ ഒരു ചിത്രം പോലും വീണ്ടും നിർമ്മിച്ചിട്ടില്ല എന്നിരുന്നാലും ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ എട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ഉള്ള ഒരു രാഷ്ട്രകൂടലിഖിതം ഗുഹ ഇരുപത്തിയാറിന് പുറത്ത് നിലവിലുണ്ട് ഗുഹകൾ അതുവരെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല മഹാരാഷ്ട്രയിലെ സംഭാജിനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചാരനാദ്രി ഹിൽസിലാണ് എലോറ ഗുഹകൾ ഉള്ളത് ഇരട്ട സഹോദരങ്ങളെ പോലെ അജന്ത എല്ലോറ എന്ന് നമ്മൾ പറയുമെങ്കിലും രണ്ട് ഗുഹാക്ഷേത്രങ്ങളും രണ്ടിടത്താണ് സ്ഥിതി ചെയ്യുന്നത് ഔറംഗബാദിൽ നിന്നും മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം എല്ലോറയിൽ എത്താൻ അജന്തയിൽ നിന്നും നൂറ് കിലോമീറ്ററും അജന്ത ബുദ്ധമ പ്രതീകമാണെങ്കിൽ എല്ലോറ ഹിന്ദു ബുദ്ധ ജൈന മതസങ്കലനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മുപ്പത്തിനാല് ഗുഹകളിലാണ് ഇവിടെ സഞ്ചാരികൾ പ്രവേശന അനുമതി ഉള്ളത് ഈ ഗുഹാക്ഷേത്രങ്ങളുടെ മുഖം വലിയൊരു അങ്കണത്തിലേക്കാണ് തുറക്കുന്നത് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പതിനാറാമത്തെ ഗുഹയിലുള്ള കൈലാസ ക്ഷേത്രം മൂന്ന് നിലകളിൽ പിരമിഡ് ആകൃതിയിൽ പണിത ക്ഷേത്രം ഒറ്റക്കല്ല് മുറിച്ചുണ്ടാക്കിയതാണ് അതും മുകളിൽ നിന്ന് താഴോട്ടേക്ക് പണിതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആ ഗുഹാക്ഷേത്രത്തെ എത്ര കണ്ടാലും മതിവരില്ല നമ്മുടെ ഇരുപത് രൂപ നോട്ടിൽ തലയുയർത്തി നിൽക്കുന്ന ആ സ്തൂപത്തെ മതിമറന്ന് നോക്കി നിന്ന് പോകും ദൈവങ്ങൾ അധിവസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കൈലാസ പർവ്വതത്തിൻ്റെ ആകൃതിയിലാണ് കൈലാസ ക്ഷേത്രം പണിതിരിക്കുന്നത് പാറയിൽ കൊത്തിയെടുത്തപ്പോൾ വെള്ളനിറം പൂശി കൈലാസത്തിന്റെ രൂപത്തിലാക്കിയത്രേ അവിടെയുള്ള ഒരു തൂണ് മാത്രം നൂറടിയുണ്ട് ക്ഷേത്രത്തിന്റെ വലിപ്പം വാസ്തുവിദ്യ ശില്പകല എന്നിവ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു മലയിൽ തന്നെ തൂണുകളും ബാൽക്കണിയും അനേകം മുറികളും കൊത്തുപണികളുമൊക്കെയായി മാറ്റിയ ഒരേയൊരു ക്ഷേത്രം എല്ലോറ മാത്രമാണ് ഈ ക്ഷേത്രത്തിന് ഇരുവശത്തുമായാണ് ജൈന ബുദ്ധമത വിഹാരങ്ങളുള്ളത് ഇതിൽ പന്ത്രണ്ടെണ്ണം ബുദ്ധക്ഷേത്രവും പതിനേഴ് എണ്ണം ഹിന്ദു ക്ഷേത്രവും അഞ്ചെണ്ണം ജൈന ക്ഷേത്രവുമാണ് പ്രാചീന കാലത്ത് ഇവിടെ സഞ്ചാരികളും കച്ചവടക്കാരും സന്ദർശകരുമൊക്കെ വന്നു പോയിരുന്നതായി പറയപ്പെടുന്നുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ എല്ലോറയുടെ സജീവ ഉപയോഗം ഇല്ലാതായി എന്ന് പറയപ്പെടുന്നു അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മനുഷ്യൻ്റെ ഈ കരവിരുദിനെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ